നമസ്കാരം. പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ ചൂടേറിയ വാഗ്വാദങ്ങളാണ് ഇന്നലെ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടന്നത്. സി പി എമ്മിൻ്റെ കണ്ണൂരിലെ ഏറ്റവും പ്രമുഖനായ അഭിഭാഷകൻ വിശ്വൻ, അദ്ദേഹമായിരുന്നു പി പി ദിവ്യയ്ക്ക് വേണ്ടി ഇന്നലെ കോടതിയിൽ ഹാജരായത്. അതിശക്തമായ വാദമുഖങ്ങൾ അവതരിപ്പിച്ചു. പൊതുപ്രവർത്തകയാണ്, അഴിമതിക്കെതിരെ പോരാടുന്ന ധീരവനിതയാണ്, ഏത് സാധാരണക്കാർക്കും പ്രാപ്തിയായ പൊതുപ്രവർത്തകയാണ്. അതുകൊണ്ട് അഴിമതി തടയണം എന്ന സദുദ്ദേശത്തോടുകൂടി പറഞ്ഞതാണ്. ആത്മഹത്യാ പ്രേരണ മനസ്സിൽ പോലുമില്ല. മാത്രമല്ല, രണ്ട് അഴിമതി ആരോപണങ്ങൾ എ ഡി എമ്മിനെതിരെ ഉണ്ടായിരുന്നു. ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉത്തരവാദിത്വമുള്ള ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ പറഞ്ഞതാണ്. മാധ്യമങ്ങളും പ്രതിപക്ഷവും പ്രത്യേക അജണ്ടയുടെ ഭാഗമായി നടത്തുന്ന ഈ പേക്കൂത്തുകൾക്ക് കോടതി കൂട്ടുനിൽക്കരുത്. സഹകരിക്കാൻ താൽപ്പര്യമുണ്ട്, പക്ഷേ ജാമ്യം നൽകണം എന്നതായിരുന്നു വാദം. പ്രോസിക്യൂഷൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ദിവ്യയ്ക്ക് എതിരായി നിലപാടെടുത്തു. അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണെങ്കിൽ അതിന് ഫോറങ്ങളുണ്ട്. ആ ഫോറങ്ങളിലൊന്നും പോവാതെ കൃത്യമായി ഒരാളുടെ യാത്രയയപ്പ് സമയത്ത് എത്തി അധിക്ഷേപിച്ചത് എന്തിന്? ഉപകാരം കൊടുക്കുന്നിടത്ത് ഞാൻ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയത് എന്തിന്? ഇതിന് വീഡിയോ ദൃശ്യങ്ങൾ പകർത്താൻ ക്യാമറമാനെ കൊണ്ടുവന്നത് എന്തിന്? ആ വീഡിയോ ദൃശ്യങ്ങൾ ചോദിച്ചു വാങ്ങി അത് മാധ്യമങ്ങൾക്ക് അയച്ചു കൊടുത്തത് എന്തിന്? ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് പോലീസും വിജിലൻസും തുടങ്ങിയ നിർണായകമായ ചോദ്യങ്ങളാണ് പ്രോസിക്യൂഷൻ ഉയർത്തിയത്. വാസ്തവത്തിൽ പ്രോസിക്യൂഷനെ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയൂ, പക്ഷേ പ്രതീക്ഷിച്ചതിലും ആത്മാർത്ഥത പ്രോസിക്യൂഷൻ ഈ വിഷയത്തിൽ എടുത്തിരുന്നു എന്ന് കരുതാം. ഏറ്റവും ശ്രദ്ധേയമായത്, നവീൻ ബാബുവിൻ്റെ കുടുംബം ഒരു അഭിഭാഷകനെ നിയമിക്കുകയും ആ അഭിഭാഷകൻ സർക്കാരിൻ്റെ അഭിഭാഷകന് പറയാൻ കഴിയാത്ത ചില വാദങ്ങൾ ഉയർത്തുകയും ചെയ്തു. ടി വി പ്രശാന്തും പി പി ദിവ്യയുമൊക്കെ ഒരു നെക്സസിൻ്റെ ഭാഗമാണ്, ബിനാമി സാമ്പത്തിക ഇടപാടുകളാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. അതുകൊണ്ട് തന്നെ ആ ബിനാമി നെക്സസാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് തള്ളിവിട്ട പ്രചോദക ശക്തികൾ എന്ന ശക്തമായ നിലപാടായിരുന്നു നവീൻ ബാബുവിൻ്റെ അഭിഭാഷകനെടുത്തത്. എന്തായാലും കോടതി എല്ലാം സശ്രദ്ധം കേട്ടു, എല്ലാ കുറിപ്പുകളും എഴുതി, നിയമപുസ്തകങ്ങളൊക്കെ പരിശോധിച്ചു, വിധി പറയാൻ 29-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. കോടതിയുടെ സമീപനം നവീൻ ബാബുവിന് അനുകൂലമായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം പ്രോസിക്യൂഷൻ വാദമുഖങ്ങൾ ഉയർത്തുമ്പോൾ വീണ്ടും ദിവ്യയുടെ അഭിഭാഷകൻ എണീറ്റ് നിന്നപ്പോൾ കോടതി ശകാരിക്കുകയുണ്ടായി. 1.5 മണിക്കൂർ പ്രസംഗിച്ചതല്ലേ, ഇനി കുറച്ച് കേൾക്കൂ എന്നാണ് കോടതി പറഞ്ഞത്. ഇതൊരു സൂചനയായി വേണമെങ്കിൽ കാണാം. കോടതിയുടെ മുമ്പിൽ നിയമം വ്യക്തമായി പറയുന്നത് എന്തെന്നുണ്ട്? പ്രോസിക്യൂഷന്റെയും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെയും വാദഗതികൾ പരിഗണിക്കേണ്ടതുണ്ട്. ജാമ്യാപേക്ഷ തള്ളിയേക്കും എന്ന് തന്നെയാണ് സൂചനകൾ. പക്ഷേ കോടതിയാണ് തീരുമാനിക്കേണ്ടത്, കോടതിയാണ് അന്തിമവിധി പറയേണ്ടത്. അതുകൊണ്ട് 29-ാം തീയതി വരെ പോലീസ് സുരക്ഷിതമായി പി പി ദിവ്യയെ അവരുടെ വീട്ടിലോ അവരുടെ റിസോർട്ടിലോ മറ്റോ സംരക്ഷിക്കുമെന്ന് ഉറപ്പാണ്. 29-ാം തീയതി ജാമ്യം തള്ളിയാൽ തുടർന്നും ആ സംരക്ഷണം ഉണ്ടാവും. ഹൈക്കോടതിയിൽ പോയി ജാമ്യം കിട്ടുമോ എന്ന് പ്രതീക്ഷിക്കുന്നത് വരെ, അങ്ങനെ തെരഞ്ഞെടുപ്പ് കാലം എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ പിന്നെ സഹായിക്കാം എന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. സർക്കാർ ഇത്ര ആത്മാർത്ഥതയോടുകൂടി പി പി ദിവ്യയെ സംരക്ഷിക്കുന്നതിൻ്റെ കാരണം, പി പി ദിവ്യ സി പി എമ്മിൻ്റെ ബിനാമി സാമ്പത്തിക ഇടപാടുകളുടെ കാവൽക്കാരിൽ ഒരാളായതുകൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം 1-2 ശ്രദ്ധേയമായ വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നു. ഇതിന് മുൻപ് അവിടെ എത്തിയിരിക്കുന്ന എ ഡി എം ഒക്കെ സി പി എമ്മിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ്. ഈ ചെങ്ങളായി പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു പാർട്ടി ഗ്രാമമൊന്നുമല്ല, പാർട്ടിയുടെ ഒരു അതിർത്തി പ്രദേശമാണ്. ശ്രീകണ്ഠാപുരം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള സ്ഥലമാണ്, അതുപോലെ തന്നെ കുടിയേറ്റ കർഷകരെ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ്. സി പി എമ്മിന് വലിയ സ്വാധീനമുണ്ടെങ്കിൽ പോലും ഒരു പാർട്ടി ഗ്രാമമൊന്നുമല്ല. ഈ ഗ്രാമത്തിലാണ് ഒരു പുതിയ പെട്രോൾ പമ്പ് വളവിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചതും അതിന് നടപടിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടിയതിൻ്റെ പേരിൽ എ ഡി എം ആക്രമിക്കപ്പെട്ടതും ഒടുവിൽ അയാൾ ജീവനൊടുക്കിയതും. തൊട്ടടുത്ത് നാടുകാണി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഞാൻ അവിടുത്തെ 2 പെട്രോൾ പമ്പിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ കാണിക്കുന്നത്. ഒരു പെട്രോൾ പമ്പ് സ്ഥിതി ചെയ്യുന്നത് ഒരു വളവിലാണ്. കെ സി സി പി എൽ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ പെട്രോൾ പമ്പിന്റെ ഉടമസ്ഥാവകാശം. ഇത് സംസ്ഥാന സർക്കാരിന്റെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്, അതായത് കണ്ണൂരിലെ സി പി എം നേതാക്കളുടെ നിയന്ത്രണത്തിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപന പെട്രോൾ പമ്പാണ്. കണ്ണൂർ ജയിലിന് സമീപമാണ് അവർ ആദ്യം പെട്രോൾ പമ്പ് തുടങ്ങിയത്. കഴിഞ്ഞ വർഷമാണ് ഈ പെട്രോൾ പമ്പ് ഉദ്ഘാടനം ചെയ്തത്. അത് എം വി ഗോവിന്ദിന് പെട്രോൾ പമ്പ് ഉദ്ഘാടനം ചെയ്യുന്ന പോസ്റ്റ് ടി വി രാജേഷ് പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് സി പി എമ്മിൻ്റെ തന്നെ നിയന്ത്രണത്തിലുള്ള പെട്രോൾ പമ്പാണ്. ഇതിരിക്കുന്നത് വളവിലാണ്. പ്രേക്ഷകർ ആ വീഡിയോ കണ്ടല്ലോ.
അങ്ങനെ ഒരു വളവിൽ പെട്രോൾ പമ്പ് അനുവദിക്കാൻ പാടുള്ളതല്ല. പക്ഷേ ഇതിന് മുമ്പുള്ള ADM അനുവദിച്ചതാവാം. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് വളവ് നോക്കാതെ ചങ്ങളായിൽ പുതിയ പെട്രോൾ പമ്പ് അനുവദിക്കാൻ ദിവ്യയുടെ നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തിയതും ADM സമ്മതിക്കാതിരുന്നത്. KCCPL ഒരു പെട്രോൾ പമ്പ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും പാർട്ടിയുടെ ബിനാമി സമ്പ്രദായങ്ങളുടെ ഭാഗമായി അടുത്ത പെട്രോൾ പമ്പ് തുടങ്ങണമായിരുന്നു. അതിനെതിരെ നിലപാടെടുത്തതുകൊണ്ടാണ് നവീൻ ബാബു ശിക്ഷിക്കപ്പെട്ടത്. എന്ന് മാത്രമല്ല, ഈ നാടുകാട് പോലൊരു ചെറിയ സ്ഥലത്ത് KCCPLന്റെ ഒരു പെട്രോൾ പമ്പ് കൂടാതെ അവിടെ തന്നെ രണ്ട് പെട്രോൾ പമ്പുകൾ കൂടിയുണ്ട്. ഒരു 200-250 മീറ്റർ ചുറ്റളവിൽ നായാരയുടെ ഒരു പെട്രോൾ പമ്പുണ്ട്, മറ്റൊരു പെട്രോൾ പമ്പുണ്ട്. ഈ രണ്ട് പെട്രോൾ പമ്പുകൾ ഉള്ളപ്പോഴാണ് മൂന്നാമതൊരു പെട്രോൾ പമ്പ് തുടങ്ങിയത്. അതെങ്ങനെ ഇത്ര അടുത്ത് മറ്റൊരു പെട്രോൾ പമ്പ് കൂടി തുടങ്ങാൻ അനുമതി കിട്ടി എന്നത് പോലും ദുരൂഹമാണ്. ദിവ്യ ഉൾപ്പെട്ട, TV പ്രശാന്ത് ഉൾപ്പെട്ട, CPMലെ കണ്ണൂരിലെ നേതാക്കൾ ഉൾപ്പെട്ട ബിനാമി സ്വത്ത് ഇടപാടുകൾ തന്നെയാണ് ഈ വിഷയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വ്യക്തമാണ്. നമ്മൾ അതിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. നമുക്ക് പഴയ പരാതിയിലേക്ക് പോകാം. നവീൻ ബാബു ഭരിച്ചതിന് ശേഷം നവീൻ ബാബുവിനെതിരെ കൊടുത്തൊരു പരാതിയുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ദിവ്യ ഇന്നലെ അഴിമതി ആരോപണമുണ്ട് എന്ന് പറഞ്ഞ് കോടതിയിൽ പോയി മുൻകൂർ ജാമ്യത്തിനൊക്കെ ശ്രമിച്ചത്. ആ പരാതിയിൽ പറയുന്ന ആരും ശ്രദ്ധിക്കാത്ത ഒരു ഭാഗം, പരാതിയുടെ അവസാനത്തെ പാരഗ്രാഫിലേക്ക് പോവുക. അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തേക്ക് വിളിച്ച് 1 ലക്ഷം കൈക്കൂലി ആവശ്യപ്പെട്ടു. നൽകിയില്ലെങ്കിൽ ഈ ജന്മത്തിൽ അനുമതി നൽകില്ലെന്നും എന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ചെയ്യുന്ന മറ്റു ബിസിനസ്സുകളിലും ജോലികളിലും തടസ്സം സൃഷ്ടിക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനാൽ ഞാൻ പണം കൊടുത്തു എന്നാണ്. പ്രശാന്തിന് പെട്രോൾ പമ്പിന് അനുമതി കൊടുക്കില്ല എന്ന് മാത്രമല്ല, പ്രശാന്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ചെയ്യുന്ന ബിസിനസ്സുകളൊക്കെ തടസ്സപ്പെടുത്തു എന്ന് പറയുന്നുണ്ട്. എന്താണ് പ്രശാന്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ചെയ്യുന്ന ബിസിനസ്? ഇതാണ് ആദ്യത്തെ ചോദ്യം. പ്രശാന്തിന് തന്നെ ബിസിനസ് ചെയ്യാൻ തടസ്സമുണ്ട്. പ്രശാന്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ദിവ്യ അടക്കമുള്ളവർ, അജിത് അടക്കമുള്ളവർ ഒക്കെ പാർട്ടി പ്രവർത്തകരാണ്. ഇവർക്കൊന്നും ബിസിനസ് ഉള്ളതായി ആർക്കും അറിയില്ല. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, വാസ്തവത്തിൽ ADMന്റെ അന്വേഷണത്തിൽ CPMന്റെ ബിനാമി ബിസിനസ്സുകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ADM ശേഖരിച്ചിരുന്നു എന്നാവണം. ഒരുപക്ഷേ അനുമതി കൊടുക്കുന്നതിന്റെ ഭാഗമായി, നടപടിക്രമങ്ങളുടെ ഭാഗമായി, സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ആവാം ഈ പറയുന്ന ബിസിനസ് സംരംഭങ്ങളെക്കുറിച്ചൊക്കെ ഒരു ധാരണയുണ്ടാക്കിയത്. ഒരുപക്ഷേ ADM CPMന്റെ ഈ ബിനാമി സ്വത്തുക്കളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ശേഖരിച്ചു എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാവാം ഭീഷണി ഉയർത്തതും കൈക്കൂലി ആരോപണം ഉയർത്തി അധിക്ഷേപിച്ചതും കാലുപരിക്കയച്ചതും. നവീൻ ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നത് പോലെ ഇതെല്ലാം ഒരു നെക്സസിന്റെ ഭാഗമാണ്. അങ്ങനെ നെക്സസിന്റെ ഭാഗമായിരിക്കുമ്പോൾ നവീൻ ബാബു എന്ന ADM ഈ നെക്സസിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ശേഖരിച്ച് കാണാം, അറിഞ്ഞു കാണാം. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ചെയ്യുന്ന ബിസിനസ്സൊക്കെ തകർക്കുമെന്ന് പരാതിയിൽ എഴുതുകയില്ല. ഇതൊക്കെ കരുതിക്കൂട്ടി ബോധപൂർവം നവീൻ ബാബുവിനെ ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് എന്നതിന് തെളിവായി മാറുന്നു. ഇതിനിടയിൽ വളരെ സുപ്രധാനമായ ഒരു വിവരം കൂടി മറുനാടൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. അത് വളരെ കൃത്യമായ തെളിവുകളോടുകൂടി ഞങ്ങൾ ശേഖരിച്ച വിവരമാണ്. നമ്മുടെ നാട്ടിലെ മന്ത്രിമാർ യാത്ര ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ PP ദിവ്യ വിദേശ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന വാർത്തയാണ്. PP ദിവ്യ തന്നെ തന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളതും ചിത്രങ്ങൾ കാണിച്ചിട്ടുള്ളതുമാണിത്. മറുനാടനോട് PP ദിവ്യയുമായി വളരെ അടുപ്പം നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇത് വെളിപ്പെടുത്തിയത്. ഏതാണ്ട് 23 തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ കാലയളവിൽ PP ദിവ്യ വിദേശത്ത് പോയിട്ടുണ്ട് എന്ന വാർത്തയാണത്. എങ്ങനെയാണ് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ഇത്രമാത്രം വിദേശയാത്ര നടത്താൻ കഴിയുന്നത്? എവിടെ നിന്നാണ് ഇതിനൊക്കെയുള്ള തുക? ദിവ്യ ഇതൊന്നും ഔദ്യോഗിക ചെലവായി സർക്കാരിൽ കാണിച്ച് സർക്കാരിൽ നിന്ന് എഴുതിയെടുത്തിട്ടില്ല. ഇതൊക്കെ സ്വകാര്യ ചെലവ് തന്നെയാണ്. പക്ഷെ ഇത്രയും പണം ആര് കൊടുക്കുന്നു? ദിവ്യയുമായി ചുറ്റിപ്പറ്റിയുള്ള ബിനാമി ഇടപാടുകളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ ഈ വിദേശയാത്രയെക്കുറിച്ചുള്ള വിശദാംശങ്ങളും അന്വേഷിക്കേണ്ടതുണ്ട്. ദിവ്യ തന്നെ പലരോടും വെളിപ്പെടുത്തിയിട്ടുണ്ട്, ദിവ്യയുടെ വിദേശയാത്രകൾ തീർച്ചയായും ഈ അന്വേഷണത്തിന്റെ ഭാഗമാക്കേണ്ടതുമുണ്ട്. മറ്റൊരു കാര്യത്തിലൂടെ കടന്നു പോകാം. കഴിഞ്ഞ ദിവസം TTK ദേവസ്വത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. TTK ദേവസ്വത്തിന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്, 1000 ഏക്കർ ഭൂമിയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിലെ അല്പം വിവരം ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ പങ്കുവയ്ക്കാം. ഈ ചെങ്ങളായി പഞ്ചായത്തിൽ തന്നെ, ഈ പരിസര പ്രദേശത്ത് തന്നെ കോടിക്കണക്കിന് ആസ്തിയുണ്ട് എന്നതിന് തെളിവാണ് ഇപ്പോൾ അതിന് രേഖ ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത്. കാഞ്ഞിരങ്ങാട് ദേവസ്വം ഒരാൾ കൂറുമത്തരില്ലാത്ത നാരായണ നമ്പൂതിരിപ്പാട് മുതൽ 50 2 ഈറ്റിശ്ശേരി എടത്തൈൽ അയോധ്യ രാമൻ കമ്മാൾ എന്ന് പറഞ്ഞ് ഭൂമിയുടെ വിശദാംശങ്ങൾ പറഞ്ഞിരിക്കുന്നതാണിത്. 10 28 ഏർ 33 സ്ക്വയർ മീറ്റർ, 13
പതിനൊന്ന് സ്ക്വയർ മീറ്റർ, പതിനഞ്ച് ഒന്ന് മൂന്ന് ആറ് അത് നാല് സ്ക്വയർ മീറ്റർ, പതിനഞ്ച് രണ്ട് മുപ്പത്തിമൂന്ന് സ്ക്വയർ മീറ്റർ, പതിനഞ്ച് മൂന്ന് ഇരുപത്തൊമ്പത് സ്ക്വയർ മീറ്റർ, പതിനഞ്ച് നാല് മുപ്പത്തഞ്ച് സ്ക്വയർ മീറ്റർ, പതിനഞ്ച് അഞ്ച് ഇരുപത്തിമൂന്ന് സ്ക്വയർ മീറ്റർ, പതിനഞ്ച് ആറ് തൊണ്ണൂറ്റെട്ട് സ്ക്വയർ മീറ്റർ, പതിനഞ്ച് എട്ട് ഏഴ് സ്ക്വയർ മീറ്റർ, പതിനാറ് അഞ്ച് സ്ക്വയർ മീറ്റർ, പതിനെട്ട് എഴുപത്തൊന്ന് സ്ക്വയർ മീറ്റർ, ഇരുപത് തൊണ്ണൂറ്റിനാല് സ്ക്വയർ മീറ്റർ. ഇങ്ങനെ ഈ കിടക്കുന്ന സ്ക്വയർ മീറ്ററുകൾ ഭൂമിയുടെ നൂറോളം പ്രോപ്പർട്ടിയുടെ ലിസ്റ്റാണ്. ഔദ്യോഗികമായി നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ്, എനിക്കത് ഒരാൾ എടുത്തു തന്നതാണ്. അപ്പോൾ ഈ ഭൂമിയൊക്കെ ഈ കാഞ്ഞിരങ്ങാട് ദേവസ്വത്തിൻ്റെതാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചത് അതാണ്, ഈ ടി ടി കെ ദേവസ്വം കാഞ്ഞിരങ്ങാടും തിരുച്ചമ്പലവും അടക്കം തളിപ്പറമ്പ് അടക്കമുള്ള ഈ ദേവസ്വത്തിൻ്റെ കീഴിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയുണ്ട്. ഈ ഭൂമിയൊക്കെ പലരുടെയും കൈവശമാണ്. ഈ ഭൂമിയിൽ അനധികൃത ഖനനമടക്കമുള്ളവ നടക്കുന്നുണ്ട്. ഇവയെല്ലാം നടത്തുന്നതും മാനേജ് ചെയ്യുന്നതും ലാഭമുണ്ടാക്കുന്നതും സി പി എമ്മിൻ്റെ നേതാക്കളാണ്. ഇതൊക്കെ തന്നെ ബിനാമി ഇടപാടുകളാണ് പലതും. ഈ ബിനാമി ഇടപാടുകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നവീൻ ബാബു അറിഞ്ഞിരുന്നു എന്നത് തന്നെയാണ് അദ്ദേഹത്തെ അപായപ്പെടുത്താൻ, അത് ഭയപ്പെടുത്തി ആത്മഹത്യ ചെയ്യിപ്പിക്കുകയാണെങ്കിലും അല്ലെങ്കിലും അപായപ്പെടുത്താനുള്ള പദ്ധതിയുടെ കാരണമായി മാറിയത്. എന്തായാലും ബിനാമി ഇടപാടുകളുടെ വിശദാംശങ്ങൾ കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. ദിവ്യ ജയിലിൽ കിടന്നാൽ മാത്രം പോരാ, ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കുറ്റമെടുത്താൽ മാത്രം പോരാ, ഈ ബിനാമി സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നത് ആരന്വേഷിക്കണമെങ്കിലും അന്വേഷിക്കണം. ഈ കേസിൻ്റെ പശ്ചാത്തലത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ഇത് ഏറ്റവും അധികം അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും സി പി എമ്മിൻ്റെ കണ്ണൂരിലെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട ബിനാമി ഇടപാടുകളെക്കുറിച്ചാണ്. അതിൻ്റെ വിശദമായ തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.